ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് വളമായിട്ട് മാറാനായിട്ട് നല്ലതാണ്. ഇത് കരിയില വേണമെങ്കിൽ ഉപയോഗിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് ഇത് പൊക്കിയെടുക്കാം. ഇത് ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മുടെ വേനൽക്കാലം നല്ല കത്തി നിൽക്കുകയാണല്ലേ. അപ്പോൾ ഇടയ്ക്ക് വേനൽമഴ, ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒന്ന് വേനൽമഴ പെയ്തു, നിങ്ങളുടെ അവിടെയൊക്കെ പെയ്ത് കാണും. എന്തായാലും നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്, വേനൽമഴയുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഒത്തിരി കരിയിലയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒത്തിരി ആൾക്കാർ പറയുന്നതാണ് അവർക്ക് മണ്ണിൻ്റെ ദൗർലഭ്യമുണ്ട്, ചെടിച്ചട്ടി അവർക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ അവർക്ക് മണ്ണില്ല, അല്ലെങ്കിൽ അതെങ്ങനെ മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള രീതിയിൽ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മണ്ണില്ലാതെ അല്ലെങ്കിൽ ചകിരിച്ചോറോ അല്ലെങ്കിൽ പേപ്പറോ ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഈ വേനൽക്കാലത്ത് കൃഷി ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ പോട്ടിംഗ് മിക്സറായിട്ട് നമ്മൾ നിറയ്ക്കുന്നത് എന്തൊക്കെയാണെന്നും ഒക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വേനൽക്കാലത്ത് ഒത്തിരി ഇല കൊഴിയുന്നുണ്ട്, ഒത്തിരി ഇല, കരിയില നമുക്ക് ഒത്തിരി കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലൊക്കെ ആണെങ്കിൽ ഒത്തിരി കരിയിലകളുണ്ടാകും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കരിയിലകൾ കൊണ്ട് നമുക്ക് നല്ലൊരു പോട്ടിംഗ് മിക്സർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടത് വളരെ തുച്ഛമായ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് കരിയില വേണം, അതുപോലെ തന്നെ നമ്മുടെ പുളിച്ച കുറച്ച് കഞ്ഞിവെള്ളം വേണം, അതുപോലെ ചാണകം, ഉണങ്ങിയ ചാണകമോ അല്ലെങ്കിൽ ഉണങ്ങിയ കോഴിവളമോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ അങ്ങനെ ഏതെങ്കിലും ഒരു ജൈവവളം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കുകയും നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ചെടിച്ചട്ടി നിറയ്ക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്മുടെ കരിയിലയാണ്. അപ്പോൾ കരിയില നമുക്ക് ഏത് കരിയില വേണമെങ്കിലും ഉപയോഗിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുളിയുടെയോ, അതായത് നമ്മുടെ വാളംപുളി, കുടംപുളി, അതുപോലെ അങ്ങനെയുള്ള പല ഇരുമ്പം പുളി, അങ്ങനെയുള്ള ഒത്തിരി പുളികളുണ്ട്. ഈ പുളികളുടെ ഒന്നും ഇല ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാ ഇലകളും നമുക്ക് ഇത് പോട്ടിംഗ് മിക്സറായിട്ട് നമുക്ക് ഈ ചെടിച്ചട്ടി നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നമ്മുടെ പ്ലാവിൻ്റെ ഇലയുണ്ട്, അതുപോലെ തന്നെ വാഴയിലയുണ്ട്, അതുപോലെ മഞ്ഞളിൻ്റെ കുറച്ച് ഇലയുണ്ട്, അങ്ങനെയുള്ള ഇലകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ശീമക്കൊന്ന, ശീമക്കൊന്ന ഇടയിലൊക്കെ പെട്ടെന്ന് ജീർണിച്ച് റെഡിയാകാനായിട്ട് അതൊരു വളമായിട്ട് മാറാനും ഒക്കെ നല്ലതാണ്. അപ്പം അത്തരം ഇലകളെല്ലാമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഗ്രോ ബാഗ് ഇങ്ങനെ നിറയ്ക്കുന്നുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികൾ വളരുന്നതിനോടൊപ്പം തന്നെ ഇതിന് നമ്മുടെ നല്ലൊരു വളം കിട്ടുകയും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ വളരുകയും ചെയ്യും. പിന്നെ നമ്മൾ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മാത്രം കുറച്ച് പഴത്തിലൂടെ വളമോ അതുപോലെ എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായ്ക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ പോട്ടിംഗ് മിക്സറായിട്ട് നിറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ വളം ഉണ്ടാക്കുകയും ചെയ്യാം. ഏകദേശം ഒരു 15-20 ദിവസം മുതൽ ഇത് വളമായി മാറുകയും ചെയ്യും. നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും കുറച്ചുകൂടെ ഈ ഇലകൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ചെടിയുടെ ആയുസ്സിൻ്റെ സമയത്ത് നന്നായിട്ട് കൃഷി ചെയ്യാനും പറ്റും. അടുത്ത നമ്മൾ ഏതാണോ വയ്ക്കുന്നത് ആ സമയത്ത് വീണ്ടും ഇതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തുടർന്നും ഇത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ചാണകം കുറച്ച് അടിയിലായിട്ട് ചാണകം ഒരല്പം വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇപ്പം ഞാൻ വാഴയിലയാണ്, അത് വലുതായിട്ട് തന്നെ അടിയിൽ ഒരു വട്ടത്തിൽ നമ്മൾ ചുമ്മാടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ വട്ടത്തിലൊന്ന് വെച്ചു കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ വെള്ളം പോകാതിരിക്കാനായിട്ട്, അതായത് വളമൊന്നും ഒലിച്ചു പോകാതിരിക്കാൻ നമ്മളിവിടെ ഒരു കല്ലും കൂടെ വെച്ച് അതിനൊന്ന് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ചുകൂടെ ചാണകം ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് വളമായിട്ട് മാറാനായിട്ട് നല്ലതാണ്. പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വാഴയിലൊക്കെ ഏറ്റവും അടിയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇതൊന്നും കളയേണ്ട, ഇതിൻ്റെ തടയോ കാര്യങ്ങളോ ഒന്നും കളയേണ്ട, കാരണം ഇത് അടിയിലാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇത് നന്നായിട്ട് ഇടിച്ച് ഉറപ്പിക്കണം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഉറപ്പിക്കുക. ഞാനിപ്പോൾ ഇത് ചെടിച്ചട്ടിയിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഗ്രോ ബാഗിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ചെടി വെക്കാനുള്ള ഒരു സ്പേസിന് വേണ്ടി നമ്മളൊരു കുപ്പിയോ അല്ലെങ്കിൽ ഒരു PVC പൈപ്പോ എന്തെങ്കിലും ഒന്ന് എടുത്ത് വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ബാക്കി നിറയ്ക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ചെടി നടാനുള്ള സ്പേസ് പിന്നെ നമ്മൾ കുഴിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വീണ്ടും നമ്മുടെ കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ള കരിയില നമുക്കിട്ട് കൊടുക്കാം. അതുപോലെ മഞ്ഞളിൻ്റെ ഇലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് അമർത്തി വെക്കണം. വീണ്ടും ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പേപ്പറും നമ്മുടെ കോക്കോപീറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പേപ്പർ നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഒത്തിരി കെമിക്കൽ ഉണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല, ന്യൂസ് പേപ്പറൊന്നും വേണ്ട, നമുക്ക് വെറും കരിയില മാത്രം മതി.
ഈ കരിയിലയും ഈ ചാണകവും ചാണകപ്പൊടിയും മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ വളം ഏതാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുളിരസമുള്ള ഇലകളൊന്നും ഇടാതിരിക്കുക. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 30 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് അങ്ങ് താന്ന് നന്നായിട്ട് ഇരുന്ന് നമുക്ക് ആവശ്യത്തിന് വളവും ആകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ചെടികൾ നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ നമുക്്കിതിനകത്തേക്ക് നമുക്ക് ചെടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വെയിറ്റ് തോന്നത്തില്ല. അതുപോലെ തന്നെ മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒട്ടും വെയിറ്റും ഇല്ല. അതുപോലെ തന്നെ ചെടികൾക്ക് ആവശ്യമായുള്ള വളവും ഒക്കെ കിട്ടും. വേരോട്ടത്തിനുള്ള സൗകര്യം ഉണ്ടാകും. വേരുമുരണ്ട് പോവുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. മണ്ണിൽ നിന്നുള്ള ഒരു അസുഖങ്ങളോ കീടങ്ങളോ ഒന്നും ഇതിനകത്തുനിന്ന് പ്രവേശിക്കുകയില്ല. ഇപ്പോൾ മണ്ണിൽ നിമാവിരയുടെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്, പക്ഷേ ഇതിനകത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളിത് പതുക്കെ നമുക്കിതൊന്ന് പൊക്കിയെടുക്കാം. അപ്പോൾ നോക്കിയാൽ അവിടെ നല്ല ഒരു സ്പേസ് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇടാം. നമുക്കിനി ഇതിനകത്തേക്ക് ഒരു ചെടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പാകി മുളപ്പിച്ച് വെച്ച വെണ്ടയാണ്. ചകിരിച്ചോറിലാണ് ഞാൻ നമ്മളിത് മുഴുവൻ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ വേരുമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നമുക്ക് ഈ ചെടി നമ്മുടെ ഈ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. വെക്കുമ്പോൾ ഒരല്പം ആഴത്തിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചാണകപ്പൊടി കൊണ്ട് അത് നിറച്ചു കൊടുക്കാം. ഇത്രയും ഭാഗം തന്നെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കണം നിറയെ, കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഒതുങ്ങി ഇരിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇതിനകത്ത് ചാണകപ്പൊടിയും ഈ ഇലയും കൂടി ഇട്ട് ഉണക്ക ഇലകളും എല്ലാം കൂടി ഇട്ട് നമ്മളത് ഫില്ല് ചെയ്യണം. ഇതിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ പിള്ളേർക്ക് പോലും എടുത്തുകൊണ്ട് പോകാം. ഇപ്പം എൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും വലിയ സിമൻറ്റ് ചട്ടിയും പിന്നെ മണ്ണും കൂടെ വരുമ്പോൾ നമുക്ക് പൊക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അസമയം ഇത് കണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് പൊക്കിയെടുക്കാം. ഇത് ഇത്രയും വലിയൊരു ചട്ടിയും ഇതുപോലെ പൊക്കണമെങ്കിൽ നമുക്കിങ്ങനെ ഇരുന്നുകൊണ്ടൊന്നും പൊക്കാൻ പറ്റില്ല. രണ്ട് പേര് വേണം ഇതൊന്ന് പൊക്കിക്കൊണ്ട് മാറ്റാനായിട്ട്. അപ്പോൾ ഇത് പൊക്കി മാറ്റാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് പൊക്കിയെടുക്കാം. ഇത് ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ ഇത്രയും പോലും കനവില്ല. പക്ഷേ ഞാൻ കൂടുതലും ചെടിച്ചട്ടിയിലാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ല ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിന് കുറച്ച് സ്യൂഡോമോണോസ് വെള്ളം ഇത് മുഴുവൻ നനയത്തക്ക രീതിയിൽ സ്യൂഡോമോണോസ് ലായനി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതൊരു 20 mg 1 L വെള്ളം എന്നുള്ള രീതിയിലാണ് വേണ്ടത്. ഞാനിപ്പോൾ 2 L വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 40 g ഉണ്ട്. അപ്പോൾ അത് 2 teaspoons നമ്മൾ ഏകദേശം എടുക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഇതിന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഇതെല്ലാം പെട്ടെന്ന് അഴുകി ചേരാനും അല്ലെങ്കിൽ മറ്റ് കീട പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ ഇത് വളരാനും വേരോട്ടമൊക്കെ സുഗമം ആകാനും ഒക്കെ ഇത് ഉപകരിക്കും. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് നമ്മുടെ ചെടി ചുവട്ടിൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം. കാരണം ആ ചാണകം എല്ലാം ഒന്ന് നന്നായിട്ട് കുതിർന്ന് റെഡിയായി കിട്ടണം. അതിനുശേഷം നമുക്ക് കംപ്ലീറ്റ് ഇത് ചെടി ചട്ടിയിൽ കംപ്ലീറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് ഒരു 2-3 ദിവസം നല്ല തണലത്ത് തന്നെ ഇത് വെക്കണം. ഇത് വെയിലത്ത് വെക്കരുത്, കാരണം മണ്ണില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേരൊക്കെ ഓടി വരാനും ഒക്കെ ഒരു സമയമെടുക്കും. അതുകൊണ്ട് 2-3 ദിവസം നന്നായിട്ട് തണലത്ത് വെക്കുക. എന്നിട്ട് അതൊന്ന് കിളുത്ത് വരുന്നു എന്ന് കാണുമ്പോൾ നമ്മളിത് നമുക്ക് എവിടെയാണോ വെക്കേണ്ട ആ സ്ഥലത്തേക്ക് മാറ്റി വെച്ച് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. മണ്ണില്ല എന്നുള്ള പ്രശ്നം കൊണ്ട് നിങ്ങളിതൊന്ന് മാറ്റി വെക്കേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.